നമസ്കാരം സന്തോഷ് പണ്ഡിറ്റാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം മീറ്റ് എഡിറ്റേഴ്സിലേക്ക് നമസ്കാരം താങ്കൾ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം വ്യാപകമായി താങ്കൾ ചർച്ച ചെയ്യപ്പെടുന്ന കാരണങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ താങ്കൾ അതിൽ അതിന്റെ ഒരു നടുഭാഗത്ത് താങ്കൾ നിൽക്കും കാരണം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ഒരു വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം താങ്കൾ ഈ പ്രതിഭ വെച്ച് ആളുകളെ കബളിപ്പിക്കുന്നു എന്നാണ് മിമിക്രിക്കർ ഏറ്റവും ഒടുവിൽ ആ നിലയിലുള്ള ശത്രുക്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആരാരെയാണ് കബളിപ്പിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആളുകളെ ആണോ ഈ ഇത്തരക്കാരെയാണോ ഈ ആളുകൾ തിരിച്ചാണോ കബളിപ്പിക്കുന്നത് കബളിപ്പിക്കപ്പെടുന്നത് ആരാണ് നമുക്ക് ഒന്ന് സ്റ്റാർ ആവണം അപ്പോൾ അപ്പോ എന്ന ഞാൻ കൃത്യമായി എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മറ്റുള്ളവർ എൻ്റെ പുറകെ വരികയാണ് ചെയ്തത് ഈ ചെറിയ കുട്ടികളെ സംശയത്തോളം എപ്പോഴും അവരിലേക്ക് അറ്റൻഷൻ കിട്ടണം എന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഞാൻ ഒബ്സർവ് വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരെയായിരിക്കും അപ്പോൾ ആ കുട്ടിയെ കളിപ്പിക്കുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തുന്നു പിന്നെ അമ്മ ആ കുട്ടീനൊക്കെ വെച്ചാൽ മോനെ മോനെ ത അവിടെ ഇരുന്ന് കളിക്കും മോനെ കരളി എന്ന് പറഞ്ഞാൽ ആ വരുന്നവരോടൊക്കെ മുഖം കൊടുക്കുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു മനഃശാസ്ത്രപരമായ കുട്ടിയിലേക്കുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു ഒരു രക്ഷയില്ല അമ്മയെ അമ്മേന്നൊക്കെ വിളിച്ചോ മിണ്ടാൽ അവിടെ കളിക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് കുട്ടിയെ നോക്കാനേ സമയമില്ല അപ്പോൾ അമ്മ എന്തു ചെയ്യുന്നു ഈ കുട്ടി എന്തു ചെയ്യുന്നു കുട്ടി പോയി ചുമ്മാ വീഴുവാണ് കുട്ടി ബോധവും മ മതിൽ പോയി ഇടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്നിട്ട് കുട്ടി കരയും എപ്പോൾ കരയുന്നു അമ്മ മോനെ കരളേന്ന് പറഞ്ഞ് വരും അവിടെ ഈ ഇവരൊക്കെ വന്നുകൊണ്ടല്ലേ എൻ്റെ മോനിപ്പോൾ വീഴാൻ സാധിച്ചത് എന്ന രീതിയിലാണ് അമ്മയുടെ നോട്ടം വരുന്നത് സൈക്കോളജി സോ ഇതൊന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മളിലേക്ക് ശ്രദ്ധ അറ്റൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചില ചെറിയ ഗെയിമുകൾ കളിക്കേണ്ടതാണ് നേരത്തെ തോന്നാറില്ലേ എന്നെ കളിയാക്കാനാണോ വിളിക്കുന്നത് സർ എനിക്ക് ടെലിവിഷൻ ചാനലിൽ പോകുമ്പോൾ എനിക്ക് പൈസയും കിട്ടാറുണ്ട് അതുകൂടെ പറയണല്ലോ വരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം കിട്ടുന്നു സന്തോഷപ്പെട്ടതിന് കുറച്ച് പൈസ കിട്ടുന്നു ചാനലുകാർക്ക് കുറച്ച് പരസ്യം കിട്ടുന്നു കാണുന്നവർക്ക് എന്ത് കിട്ടുന്നു അത് അത് കാണുന്നവരോട് ചോദിക്കേണ്ട കാര്യമാണ് എനിക്ക് അറിയുന്നത് അല്ല സാർ അംഗീകാരം സാർ അംഗീകാരം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ ഇതിപ്പോൾ കുറച്ച് മെമിക്രിക്കാരുടെയോ മറ്റുള്ളവരുടെ പ്രശ്നം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനും ഒരു നൂറ് പേരും അല്ലെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും പ്രശസ്തരായ ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ എന്നിലേക്ക് എങ്ങനെയാണ് സാർ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സാറ് പറഞ്ഞതുപോലെ ഞാൻ വളരെ പക്കതയോടെ എന്താണ് പേര് സന്തോഷ് പണ്ഡിറ്റ് എവിടെയാണ് വീട് കോഴിക്കോട് എന്നായിരിക്കും ഇനി ഇങ്ങനെ പറഞ്ഞാലൊന്നും നമ്മളിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഷോയിൽ കോമഡി എലമെന്റിന് വേണ്ടി മാത്രമുള്ള ഒരാളെ മാറ്റപ്പെടുകയാണ് എല്ലാ ഷോകാരൻ അത് എൻ്റെ കുറ്റമല്ല മറ്റുള്ളവരുടെ കുറ്റമാണ് സർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ സാർ അവസരം തരുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഈ പത്ത് പേരിൽ ഒരുത്തനായി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല ആ കുട്ടി എപ്രകാരമാണ് സ്വയം വീണ് അമ്മയുടെ കോൺസെൻട്രേഷൻ പിടിച്ചത് ഇതുപോലെ എനിക്ക് എന്നിലേക്ക് കൊണ്ടുവരണം ഇതാണ് ഞാൻ പറയുന്നത് ആളുകൾക്ക് പ്രകോപിപ്പിക്കാനും അവിടെ നിന്ന് താങ്കളുടെ ഉത്തരം അതൊരു കോമഡി എല്ലാവരാണ് എപ്പോഴും താങ്കളൊരു കലാകാരൻ തന്നെ അതുകൊണ്ടാണ് ആളുകൾ സമീപിക്കുന്നില്ല ആളുകളാണ് എപ്പോഴും താങ്കളെ നിലവാരം കുറഞ്ഞ തമാശകൾ കൊണ്ട് പ്രകോപിപ്പിക്കാൻ ആളുകൾ തയ്യാറാവുന്നത് അങ്ങനെ ഗൗരവതരമായി താങ്കളെ സമീപിക്കാത്തത് അല്ല സാർ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം പരിപാടി കണ്ടക്ട് ചെയ്ത ആളുകളോടല്ലേ ചോദിക്കേണ്ടത് എത്രയോ നല്ല പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് ചില പെർ ഒരു പെർട്ടിക്കുലർ ചാനലാണ് കൂടുതൽ സാറ് പറഞ്ഞ പോലത്തെ സൈക്കോളജി ഉപയോഗിച്ചത് എല്ലാവരും മനഃശാസ്ത്രമാണ് ഞാൻ പറഞ്ഞല്ലോ സന്തോഷ് പണ്ഡിറ്റിന് പൈസ കിട്ടും മെമിക്കാർക്ക് ഉച്ചഭക്ഷണം കിട്ടും ഞങ്ങൾക്ക് പരസ്യം കിട്ടും എന്നുള്ള സ്ക്രിപ്റ്റാണ് അതോ ഈ സന്തോഷ് പണ്ടിട്ടും മെമിക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഇത് തയ്യാറായില്ല ഒരിക്കലല്ല പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല ഓക്കെ അപ്പോൾ എനിക്ക് പണം പ്രധാനം തന്നെയാണ് പണത്തോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് കവർ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം കവർ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ സോങ്സും മറ്റുള്ള കാര്യങ്ങളും ഹിറ്റാവുന്ന ഉറപ്പാണ് അപ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തി അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വായി നോക്കിയിരുന്നാൽ കായതാ ഞാൻ സാധനോട് ആദ്യം പറഞ്ഞു ഞാനൊരു പത്ത് അതിഥികളിൽ ഞാനിങ്ങനെ വളരെ ബുദ്ധിജീവി കളിച്ചിരുന്ന എന്നെ വേറൊരു പരിപാടിക്ക് ഒരാൾ വിളിക്കാനും പോകുന്നില്ല നിങ്ങൾ ഈ പരിപാടിക്ക് എന്നെ വിളിക്കില്ല ആ അർത്ഥത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ കളിപ്പിച്ചു എന്ന് അഹങ്കരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ കളിപ്പിക്കപ്പെട്ടത് ഉറപ്പല്ലേ അത് ഉറപ്പല്ലേ ഇൻ്റർനെറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിലെപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് ഫ്രണ്ടിൽ വരും ഇൻ്റർനെറ്റ് റേറ്റിംഗ് ആ ഞാൻ പഠനം ഞാൻ തിയേറ്ററിൻ്റെ റേറ്റിംഗ് അല്ല പണം തിയേറ്ററിൻ്റെ റേറ്റിംഗ് കിട്ടണമെന്നുണ്ട് തിയേറ്ററാൾ കണ്ടാലേ തിയേറ്റർ റേറ്റിംഗ് കിട്ടും അപ്പോൾ എന്നാലും ഗൂഗിൾ ട്രെൻഡിൽ വരുമ്പോൾ സന്തോഷമണ്ടിട്ടായിരിക്കും ഫ്രണ്ടിൽ വരുന്നത് അത് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നു നല്ല ആത്മവിശ്വാസം ഒരിക്കലും ഇല്ല എന്ത് ചെയ്താലും നല്ല പുതുമയോടെ എന്തെങ്കിലും ചെയ്യും സർ ആ കാര്യത്തിൽ സന്തോഷം വണ്ടിയിൽ ചുമ്മാ വന്നിരുന്നു കഴിഞ്ഞാൽ പത്തിലൊരുത്തനെ ഞാനും ഇതേപോലെ വന്നിരുന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എവിടെയാണ് ഈ പ്രശ്നം ഇത് സത്യസന്ധമായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം അതായത് ഞങ്ങൾ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്ന മുതലുള്ള ഇതെന്നല്ല എല്ലാ പരിപാടികളിലും സംഭവിക്കുന്ന കാര്യമാണ് മറ്റുള്ള പരിപാടികൾക്ക് വേണ്ടി വരുന്ന ആളുകൾ പലപ്പോഴും നമ്മളെ കാണും അപ്പോൾ വന്ന ഉടനെ തന്നെ സെൽഫി സെൽഫിന്നൊക്കെ പറഞ്ഞ് ഇവർ ആ മേക്കപ്പ് റൂമിനെ ഫോട്ടോ എടുപ്പ് തുടങ്ങണം ഇവിടെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയെന്തിനാണ് നിങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഈഗോയാണ് യെസ് ഇവളെന്തിനാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത് അവളോടാണ് ചോദിക്കേണ്ടത് ഒരു സംഘം പെൺകുട്ടികളെ വേറൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്നു സാർ പെണ്ണും ആണും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു ഇപ്പോൾ ഇവർ ചോദിക്കുക എന്തിനാ നിങ്ങളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് സാർ ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് അത് ആ പെൺകുട്ടിയോടാണ് ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞു ശരി അപ്പോൾ ഇവരൊരു ഉത്തരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മുപ്പത് കൊല്ലമായി ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് ഞങ്ങളെ കൂടെ ഒറ്റയൊരിൽ ഇന്നുവരെ ഫോട്ടോ എടുത്തില്ല എൻ്റെ കുറ്റമാണ് അവിടുന്ന് തുടങ്ങുന്ന ഈ പ്രശ്നം അപ്പോൾ ഇവനിട്ട് പണിയണം എന്നതിലേക്കാണ് ഈ ഷോയിലെ തുറക്കുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഈഗോ ആണത് എല്ലാ ഷോയിലും ഇത് തന്നെയാണോ എല്ലാവരും വിചാരിച്ചെന്ന് പറയുന്നു എന്നോട് എന്തൊരാൾ ചോദിച്ചു ചോദിച്ചാലും കൃത്യമായ മറുപടി എനിക്കുണ്ട് താങ്കൾ ശോഭിക്കുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇത്തരം ഷോകളിൽ സാർ എൻ്റെ സ്ഥാനത്ത് എൻ്റെ അഭിപ്രായത്തിൽ സാറായിരുന്നെങ്കിൽ തല്ലി വന്നേ ഞാനത് ചെയ്തില്ല ഈ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈലിനെ കുറിച്ച് നോക്കാം സിനിമകളുണ്ട് സംഭാഷണങ്ങളുണ്ട് പാട്ടുകളുണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഈ പണ്ഡിറ്റ് എന്നുള്ള പേരിൻ്റെ സ്റ്റൈൽ എവിടെ നിന്ന് കിട്ടി സാർ ആക്ച്വലി അത് കാസ്റ്റാണ് പക്ഷേ ശരിക്കും കേരളത്തിൽ അത്രയും പണ്ടിറ്റെന്ന് പറഞ്ഞൊരു കാസ്റ്റില്ല ഞങ്ങൾ കുറച്ച് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നു എന്നാണ് കരുത് എൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളധികം സംസാരിക്കരുന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് ഡോക്യൂമെൻസ് ഇല്ല പക്ഷെ ഞങ്ങളത്തോളം കുറച്ചൊക്കെ വേദങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ ഒരു എന്ന് പറയുന്നേക്കാൾ നല്ലതല്ലേ സാർ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ പേര് സേവ് ചെയ്യുകയാണെങ്കിൽ പോലും സന്തോഷ് പണ്ഡിറ്റിന് സേവ് ചെയ്യുന്നത് വളരെ നന്നായി അതെ സംഭാഷണങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും ആദ്യ കേൾവിയിൽ പരിഹസിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അതിലെ ആ ഒരു ലാളിത്യവും നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ രീതികളും വെച്ചാണ് ആ വ്യത്യസ്തത വെച്ചാണ് ഈ സംഭാഷണം എഴുതുമ്പോൾ താങ്കൾ എന്താണ് ശ്രദ്ധിക്കുക ടി ദാമോദരൻ സാറാണ് ഈ ഡയലോഗ്സ് ഞാൻ സന്തോഷ് പണിൻ്റെ ഡയലോഗല്ല ഓൾറെഡി സിനിമയിലെ ഡയലോഗ് തുടങ്ങുന്ന ടി ദാമോദരൻ സാറാണ് അതിനുശേഷം രഞ്ജി പണിക്കർ സാറാണ് അല്ലേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന രണ്ട് പ്രതിഭകൾ അവരാണ് ഈ രണ്ട് പേരെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ മലയാള സിനിമയിൽ വേറെ വരാറില്ലല്ലോ അപ്പോൾ ഞാനലോക്കി ഈ രണ്ട് പഞ്ചിൽ നിന്നും വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് പറയും ആ സന്തോഷ് പണ്ടിട്ട് രഞ്ജിപ്പണിക്കര് സാറിനെ പോലെയാണ് ടീതാമൻ സാർ എനിക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല ഇത് ഫസ്റ്റ് കാര്യമാണ് സന്തോഷ് പണ്ടി ഡിഫറൻറ്റ് ആയിരിക്കണം അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് വേറൊരു പാറ്റേൺ പിടിക്കാം ഏത് പാറ്റേൺ ആണ് വേണ്ടത് കുറച്ചുകൂടി നാടൻ ഐസ് ഉപയോഗിക്കുന്ന പല വാക്കുകളും ഒരു കൂട് നിറം കർപ്പാണെന്ന് കരുതി അങ്ങനെയുള്ള ആ ഒരു സ്റ്റൈൽ പിന്നെ നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യാം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഈവൻ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പോലും ഞാൻ അങ്ങനെ കുറച്ച് ധൈര്യം കൊടുക്കാറുണ്ട് എൻ്റെ എല്ലാം പുതിയ ആളുകൾ തന്നെയാണ് കേട്ടോ ഡബ്ബൊക്കെ ചെയ്യാറില്ല വരുന്ന നൂറ് പുതിയ ആളുകളാണേ അപ്പോൾ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അപ്പോൾ ടിൻറ്റുപോൻ എന്നെ കൊടിച്ചിട്ടുള്ള ഒരു സീന് വന്നു ടിൻറ്റുപോൻ്റെ അമ്മ വന്ന് ഒരു കയറ് വാങ്ങിക്കുന്നു അപ്പോൾ അവര് ചോദിക്കും എന്തിനാണ് കയർ എത്ര കോല കിണറാന്ന് ചോദിക്കുക അത് ഇതിന് വേണ്ടിയിട്ട് വന്നാൽ എനിക്ക് തൂങ്ങിച്ചാങ്ങനാന്ന് പറയും ഇത്രയുള്ള ഡയലോഗം അപ്പോൾ ഇവൻ ചോദിക്കും ഇനി ഡബ് ചെയ്യാം എത്ര കോല കിണറാണ് എനിക്ക് തൂങ്ങിച്ചവനാ എന്ന് പറയും ആവാൻ പോകും ഇവരുടെ ഒരു ഷോട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മാഡം ഒരു ഐഡിയ ഉണ്ട് അവിടെ വെറുതെ എന്ന് പറയും ഓ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഓ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറ്റ്സ് എ കൊളോക്കിയൽ ഇൻ കാലിക്കറ്റാണ് പക്ഷേ അതൊക്കെ നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ സാർ ചോദിക്കുന്നത് ഇത് മലയാള സിനിമയിലെ എല്ലാ ഇതും നിങ്ങൾ മുൻകാലങ്ങളിലൊരു കോട്ടയം ഭാഷയിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ സിനിമ എടുത്തു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഭയങ്കര കൊളോക്കിയലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ പഞ്ച് ഡയലോഗൊക്കെ തിയേറ്ററിൽ ആളുകൾ വളരെ സീരിയസ് എടുക്കുക എടുക്കുക യ്യടി കിട്ടാറുണ്ട് എങ്ങനെ എടുത്താലും ഞാൻ സാറിനോട് പറഞ്ഞു അവിടെ സാറ് ആർട്ടിസ്റ്റ് മീൻസ് ടു എടുക്കണം ആളുകൾ കണ്ടിറങ്ങി പോകുന്നില്ല പണിക്കരുടെയും ഡയലോഗുകൾ പോലെ ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് സർ അത് ജനങ്ങളോടാണ് ചോദിക്കേണ്ടത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പഞ്ച് ഡയലോഗ് എന്ന് പറയുമ്പോൾ സന്തോഷ് പണിച്ചിനെ കൂടി ആളുകൾ ഓർക്കുന്നുണ്ട് ഈ സിനിമയിലെ പരമാവധി പുതുമുഖങ്ങളാണ് ഏതാണ്ട് എല്ലാവരും പുതുമുഖമാണ് പുതുമുഖങ്ങൾ നായികമാരുടെ വളരെ കൂടുതലാണെന്ന് വിമർശിക്കുന്ന മേക്കാരൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതെങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് പ്രത്യേകിച്ച് നായകമാരെയൊക്കെ കണ്ടെത്തുന്നത് വലിയ പാടുള്ള കാര്യം ഒരു ഒരുപാടുമില്ല എനിക്ക് ഫേസ്ബുക്കിൽ ഓരോ ദിവസം പത്ത് പതിനഞ്ച് കുട്ടികളെങ്കിലും സന്തോഷമായിട്ടാ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് ചോദിക്കാറുണ്ട് സാർ അത് എന്തുകൊണ്ടെന്ന് കൂടെ ഞാൻ സ്ഥാനോട് പറയാം അവിടെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ക്യാരക്ടർ നിന്ന് കിട്ടും സന്തോഷ് പണ്ഡിറ്റ് ശൈലി ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതിൽ എൻ്റെ ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നാൽ വൈകുന്നേരം പോകുക മാക്സിമം മോസ്റ്റ് ഓഫ് ദ കേസസ് സ്ത്രീകൾക്കാണെങ്കിൽ കഴിയുന്നതും കൊടുക്കാറുണ്ട് നൈറ്റ് സീൻ തന്നെ വരണം എന്നുള്ളതിൽ ആണെങ്കിൽ കഴിയുന്നത് ഈവനിങ് പൊയ്ക്കൂടുക ഒരു ഇൻ്റർവ്യൂൽ ഒരു ചാനൽ സാർ പരിപാടി കണ്ടുപോകുന്നില്ല ആ പെൺകുട്ടി പറയുന്നു രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയും അപ്പോൾ ആങ്കർ ചോദിക്കും രണ്ട് സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ കുറേ ക്ലാസ്സൊക്കെ ഒക്കെ മിസ്സായി പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് കുട്ടി പറയുന്നുണ്ട് ഒരു ദിവസം ലീവ് എടുക്കരുന്ന് സന്തോഷേട്ടം പറഞ്ഞു എന്നെ ഞാന കുട്ടിയെ ഇൻറ്റർവ്യൂ ഫേസ്ബുക്കിലേക്ക് ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇൻറ്റർവ്യൂനെ വിളിച്ചു അപ്പോൾ ഞാൻ അപ്പം എന്തിനാണ് ചെയ്യുന്നത് പ്ലസ് ടുനാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു ശനി ഞായർ മാത്രമായി ചാർട്ട് ചെയ്തു അപ്പോൾ എല്ലാ ദിവസവും ശനി ഞായർ മാത്രമാണ് എൻ്റെ ക്യാമറമാനെ ക്യാമറമാനും അടുത്തു സന്തോഷാർ ഇതങ്ങ് തീർക്ക് ഇതെന്താ വെറും ശനി ഞായർ ഞാൻ പറഞ്ഞല്ല നമുക്കിപ്പോൾ തിങ്കളും ചോദ്യം വെച്ചാൽ ആ കുട്ടി വരും വിദ്യാഭ്യാസമാണ് പ്രധാനം സിനിമയൊക്കെ ഇന്ന് വരും നാളെ പോക്കിയാണ് ഞാൻ ഇഞ്ചിനിയറിംഗ് ഫീൽഡിലായിരുന്നു പി ഡബ്ലിയിൽ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ബ്രിഡ്ജ് ചെയ്യുന്ന കേസ് സാർ റോഡ് ചെയ്യുന്ന കേസ് കേസിലപ്പോൾ കോൺട്രാക്ടർമാർ വിളിക്കുമ്പോൾ ആ ചേട്ടാ ഞാനിപ്പിച്ച് ചേരൽ ഇൻറ്റർവ്യൂവിലാണ് പിന്നെ വിളിക്കുക സർ അവിടെ റോഡ് പണി ചെയ്യേണ്ടതാണ് ലീവ് എടുത്തു എനിക്ക് ശമ്പളം കിട്ടും വേണമെങ്കിൽ പലതരത്തിലുള്ള ലീവുണ്ട് നമ്മളെ നാടല്ലേ നൂറ്റഞ്ച് ദിവസം ദേശീയ ലീവുണ്ട് രാഷ്ട്രീയക്കാരുടെ ഔദ്യാര്യം കൊണ്ട് ബന്ധു ഹർത്താലും നടത്തി അമ്പത്തെ ദിവസം അങ്ങനെയും കിട്ടും അങ്ങനെയൊക്കെ പകുതി ദിവസം അതുകൊണ്ട് കുറേശ്ശെ ലീവ് എടുക്കുക എനിക്ക് അഞ്ച് വർഷത്തെ ലീവ് പോലും വേണ്ട പക്ഷേ സംഭവിക്കുന്ന എന്താണ് ഇപ്പോൾ വീടിൻ്റെ നമ്പർ ഇടാൻ വരുന്ന ആളുകൾ അങ്ങനെയുള്ള പല ആളുകളും വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവസാനം ഞാൻ എന്ത് ചെയ്തു ഞാൻ ജോലി രാജിവെച്ചു ഇപ്പോൾ എന്തായി പി എസ് സി നിന്ന് ഒരാൾക്കെങ്കിലും ജോലി കിട്ടി താങ്കൾ ഒരു സിനിമക്കാരനായി സാറേ സാർ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ അവരല്ല അവരോടല്ലേ ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കുന്ന എൻ്റെ അനുഭവം എൻ്റെ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമയിലുള്ള പല ആളുകളും ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വിവാദമായ ഇത് വന്നപ്പോൾ അവിടേക്ക് അത് മാത്രം പറയാം ഇപ്പോൾ അജു വർഗീസ് സാർ അവരൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു അതേപോലെ തന്നെ എന്താണ് സിദ്ധാർത്ഥ് മേന സാർ അല്ല 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 ഇത് സലീം കുമാർ സാർ ഇവരൊക്കെ അവർ പോസ്റ്റ് ഇടുകയും ഇതൊക്കെ പരമചറ്റത്രമാണ് എന്ന രീതിയിൽ കാരണം അൻപതാള് സാർ ഒരു കാര്യം കംപ്ലീറ്റ് ഇട്ടേ അൻപതാൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണ് സാർ സിനിമ സന്തോഷപ്പെട്ടിട്ട് എത്രയോ സിനിമകളിൽ പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് തരികയോ വേറൊരു തരത്തിൽ പോയിട്ടില്ല ഞാൻ അവരോട് മമ്മൂട്ടി മോഹൻലാലിനെ അംഗീകരിക്കുന്നത് പോലെയും വേറൊരു നടൻ അമ്മയിലെ മെമ്പറായ വേറൊരു നടനെ അംഗീകരിക്കുന്ന പോലെയല്ല അംഗീകരിക്കുന്നത് സന്തോഷം കാണുമ്പോ ഒരു നടൻ ചോദിക്കുന്നത് സന്തോഷം എന്താണ് മെമ്പർഷിപ്പ് എടുക്കാത്ത നമ്മുടെ സംഘടന മീറ്റിംഗിൽ വാർഷിക പൊതുയോഗത്തിൽ വരണ്ടേ എന്നൊരു നിർമ്മാതാവോ സംവിധായകനോ അല്ലെങ്കിൽ ഒരു നടനോ ഒരു ഒരു ബന്ധം അല്ല എല്ലാവർക്കും ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളല്ലേ ഉള്ളൂ വേറെ സിനിമയുടെ ഭാഗമായും സാർ എനിക്ക് അഞ്ചല്ല സാർ ആറ് കഴിഞ്ഞു ആറാത്ത റിലീസ് ചെയ്യാൻ നീലിമ അഭിനയിച്ച പോകുന്നത് ഞാൻ പറയാം ഇപ്പൊ സാറ് നിർമ്മിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ നായനാക്കി സിനിമ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇൻഡസ്ട്രിയിലൂടെ നടക്കുന്നുണ്ട് സന്തോഷിട്ട് തന്നെ എന്നുള്ളത് ചോദിച്ചെടുത്താൽ തന്നെയുള്ളൂ നമ്മള് സഹായിക്കാൻ അത് നിർമ്മിക്കാൻ പറ്റില്ല കഴിയും കിട്ടാത്തതുകൊണ്ട് ഇവിടെ വലിയൊരു ഇൻഡസ്ട്രി നിരന്തരമായി സിനിമ നിർമ്മിച്ചു പോകുന്നുണ്ട് ഒത്തനവധി താരങ്ങളെ അല്ലെങ്കിൽ ഉൾപ്പെടുത്തി താങ്കൾ മാത്രം എന്തുകൊണ്ടാണ് സ്വന്തമായി സിനിമ നിർമ്മിക്കുകയും അതിൽ അഭിനയിക്കുകയും ചെയ്യുന്ന മറ്റുള്ള കൂട്ടായ്മകളിലേക്ക് താങ്കൾ ക്ഷണിക്കപ്പെടാത്ത എന്തുകൊണ്ടാണ് സാർ സാറിൻ്റെ ഇതിലേക്കാണ് ഞാൻ വരുന്നത് ഒരു നിർമ്മാതാവന കിട്ടുകയാണെങ്കിൽ ലോകത്തെ ആരവെച്ചും നായകനാക്കാൻ റെഡിയാണ് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ നിർമ്മിക്കുമ്പോൾ ഞാൻ നായകനാവുന്ന മാത്രമേ ഉള്ളൂ ദാറ്റ്സ് ഓൾ മാത്രമേ ഉള്ളൂ സാർ അങ്ങനെയല്ല ഇപ്പോൾ നീലിമ നല്ല കുട്ടിയാണെങ്കിൽ ഞാൻ ശരിക്കും വില്ലനായിട്ടാണ് ഡബിൾ റോളാണ് ചിരഞ്ജീവി ഐ പി എസ് ഡബിൾ റോൾ അതല്ല ഞാൻ ചോദിക്കുന്നത് സിനിമയിൽ സിനിമയിൽ ഒരു ചെറിയ റോളാണ് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതേപോലെ സാറിൻ്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടും പോകില്ല എന്നുള്ള സാർ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കൊരു അവസരം തരണം പുതിയ ആളുകളുടെ പല സംവിധായകരായ പല സിനിമകളിലും എന്നെ വിളിച്ചിരുന്നു ഇനി അതിൻ്റെ രണ്ട് വശം ഞാൻ പറയാം പക്ഷേ പലപ്പോഴും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് വെച്ച് ചിലപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെടാറില്ല എൻ്റെ നായകനായിട്ടാണ് അങ്ങനെ വിടുന്ന കേസ് അതായത് ഇതിലൊരു പ്രശ്നമുണ്ട് അപ്പം ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിയാൽ രക്ഷപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ കഥകൾ അല്ല ഏത് സ്റ്റോറി എടുത്താലും അതിൻ്റെ ബേസ് സ്റ്റോറി അതാണ് അതായതിപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നു പോലീസിനെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ അറിയാത്ത വേറെ കൂടെ പോകുന്നു ഭർത്താവിനെ പൊട്ടനാക്കുന്നു ഭർത്താവ് ഭാര്യയെ ഉണ്ടാക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നു ഈ ഒരു റേഞ്ചിലാണ് അപ്പോൾ എനിക്ക് വരുന്ന പല സ്ക്രിപ്റ്റും അങ്ങനെയാണ് അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു രക്ഷപ്പെടുന്നു വിദഗ്ധമായ ആളുകളെ പറ്റിക്കുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളുടെ സ്റ്റോറി പോകുന്നത് എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു ശൈലിയോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി മാറ്റാൻ പറമ്പോൾ അവർ സന്തോഷാറേ ഇതൊക്കെയാണ് നാട്ടുകാർക്ക് വേണ്ടത് ഇത് നമ്മളെ ചില ചാനലിലെ സുഹൃത്തുക്കൾ എന്നോട് പറയും ഇതൊക്കെയാണ് നാട്ടുകാർക്ക് വേണ്ടത് ചീത്തീന്ദറയാണ് നാട്ടുകാർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ ഈ പാട്ട് എഴുതുകയും സംഗീതം കൊടുക്കുകയും ചെയ്യും ഈ പഠനമൊക്കെ നടത്തിയിട്ടുണ്ടോ പാട്ട് എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മനഃശാസ്ത്രം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ല ഞാൻ കലയും സാഹിത്യവും ഒന്നുമല്ല ഞാൻ ആലോചിക്കും ഞാൻ എന്നെ കൂടുതലും ആലോചിക്കുന്ന മനഃശാസ്ത്രം കേൾവിക്കാരനെ എങ്ങനെ ഫീൽ ചെയ്യും അതാണ് എൻ്റെ മെയിൻ കാര്യം ഇപ്പോൾ കൃഷ്ണൻ രാജ്യയിലൊരു പാട്ട് ഇപ്പോൾ മ മ മായ വി ഡാഗിനി എന്നൊരു പാട്ടെന്ന് വിചാരിച്ചു ഈ പാട്ട് പാട്ടെന്തുകൊണ്ട് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കി ഇത് കുട്ടികളെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട് അപ്പോൾ ഞാൻ എത്രയോ എൻ്റെ ഒബ്സർവേഷൻ മനസ്സിലാക്കിയത് കുട്ടികൾക്ക് മാ എന്ന വാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ കാരണം ലോകത്ത് ജനിച്ചു വീഴുന്ന ഏത് കുട്ടി ആദ്യം പറയുന്നത് മാ എന്നാണ് കാരണം മറ്റുള്ള ഭാഷകൾ ചെറുപ്പത്തിൽ പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അമ്മ എന്ന പദം എവിടുന്നു വന്നു ഒബ്സർവേഷൻ മലയാളത്തിൽ അമ്മ മുസ്ലിംസ് ഉമ്മ മമ്മി എല്ലാ മാ ഹിന്ദിയിൽ ഇവരെല്ലാവരും വാക്കുകളിലും മാ എന്ന പട്ടികൾ പദമുണ്ട് നിങ്ങൾ ഏത് ലാംഗ്വേജ് എടുത്തോ അച്ഛൻ എന്ന പദം എടുക്കാം അച്ഛൻ പിതാജി ഡാഡി ഇവ തമ്മിൽ ഒരു ബന്ധവുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാ എന്ന പദം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ അമ്മേനെ അമ്മയെന്ന് വിളിച്ചിട്ടൊന്നുമല്ല കുഞ്ഞു കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത് മാ 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 കുട്ടി പറയുന്നു അപ്പോൾ അമ്മ കണ്ടോ എൻ്റെ കുട്ടി എന്നെ തിരിച്ചന്നിട്ടോ എൻ്റെ കുട്ടി ഒന്ന് സംഭവമാണ് എന്നൊക്കെ പറയുന്നതാണ് ആക്ച്വലി കുട്ടി മാ എന്ന് മാത്രമാണ് പറയുന്നത് ആ മായെ അമ്മ അമ്മയാക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുണ്ട് അച്ഛനൊക്കെ പിന്നെ വിളിപ്പിക്കാൻ തരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പ്രശ്നിച്ചാൽ അത് എന്നത് ഐഡൻറ്റിഫൈ കിട്ടേന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രം ഇങ്ങനെയാണ് ഈ മാ ഈസ് നിങ്ങൾ മാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്ക് പാട്ടെഴുതിയ ചെറിയ കുഞ്ഞു കുട്ടികൾ ഈ ഒരു മനഃശാസ്ത്രം നമ്മളെ ഉള്ളിലുള്ളവർന്ന കുഞ്ഞു കുട്ടികൾ മുതലേ ഡാൻസ് ചെയ്യാൻ തുടങ്ങും എന്നാൽ അതുകൊണ്ടാണ് അപ്പോൾ മാ എന്ന് വെറും മായാവി എന്ന് എഴുതി കഴിഞ്ഞാൽ ഒറ്റക്ക് മാ പോയി പോകും അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിന് മാമാവി എന്നൊരു ഘട്ടത്തിൽ താങ്കൾ കൂടും വെച്ചിട്ടാണ് വേറെ പ്രത്യക്ഷണം വരിക ഇപ്പം അതൊന്നുമില്ല ഇല്ല ഇങ്ങനെയുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക പ്ലാൻ ആണ് സർ അത് ഞാൻ പറയുന്നു വന്ന കാലത്ത് കോട്ടും കൂളിംഗ് ഗ്ലാസ് ഇടുകയും ഞാൻ പലരും പറയുണ്ട് ജനിച്ചത് തന്നെ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടെന്നൊക്കെ പറയാറുണ്ട് ഓക്കെ സാർ മിമിക്രിക്കാരെ ഞാനൊരു ചെസ്സ് കളിക്കുകയാണെങ്കിൽ അതിലെ ആദ്യം ഞാൻ നിൽക്കുക അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം മന്ത്രിയാണ് പക്ഷേ ഞാനെന്നല്ല ലോകത്തെ ആരും ഫസ്റ്റ് നിൽക്കുന്ന കാലാളിനെയാണ് കാലാളും മന്ത്രിക്ക് ഒരു സ്പേസ് സ്പേസൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് വെട്ടിപ്പോയാലും തിരക്കിയിട്ടില്ല ഓക്കെ അതേപോലെ എന്നെ സ്ഥലം മിമിക്രിക്കാരും എൻ്റെ വിമർശകരും കാലാളിൻ്റെ റോളാണ് ഇവരൊക്കെ വേണം കാരണം ഇവരെ പ്ലേസ് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആകുക എന്നുള്ളത് നടക്കുകയോ ഇന്ന് നടക്കുമോ എന്നൊക്കെ വേറെ വിഷയം പക്ഷേ ഇവിടെ കറക്റ്റ് ചാർട്ട് ചെയ്തേ പോകാൻ പറ്റും അതുകൊണ്ട് ഫസ്റ്റ് ഇവരെ വെച്ച് തന്നെ കളിക്കണം അപ്പോൾ ഇവർ വേണോ എനിക്ക് എല്ലാം ചെയ്തു തരാൻ എനിക്ക് വേണ്ടതല്ല അങ്ങനെയാണെങ്കിൽ ഇവരെന്നെ ഏറ്റെടുക്കണം ഇവരെന്നെ ഏറ്റെടുക്കണം ഇവർ മുൻകാലങ്ങളെ ഏറ്റെടുത്തവരൊക്കെ ഞാൻ നോക്കി ലാലേട്ടൻ കുറച്ച് ചെരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ചെരിഞ്ഞ് നടക്കുന്നു സുരേഷ് ഗോപി സാറിൻ്റെ പാപ്പുല്ലേ എന്നുള്ള ഡയലോഗ് ഇങ്ങനെയാണ് ഇവർക്ക് വരുന്നത് മമ്മൂക്ക ഈ ഒരു ഡയലോഗ് ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം ഞാനും മാനുവസം കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റെടുക്കും ഇവരെ ഒരിക്കലും ചെറുതായി കാണരുത് കാരണം ഇവർ അമ്പലങ്ങളിലും പള്ളികളിലും പല പൊതുസ്ഥലങ്ങളിലും ഇവർ ഇങ്ങനെ കാണിക്കാൻ അന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു ഇതേതാണ് ചങ്ങാതി എന്ന് നോക്കും അപ്പോൾ ഞാൻ കോട്ടും ഗ്ലാസ് ഇട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ കൃത്യമായി അത്രയ്ക്കുള്ള ബുദ്ധി ലേവന്മാർക്കുള്ളും ഇവർ എന്നെ കൃത്യമായിട്ട് ഇവരെ ഏറ്റെടുത്തു അങ്ങനെ ഇവരെല്ലായിടത്തും കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എടാ ഇത് ഏതാണ് ചങ്ങാതി അറിയില്ലേ സന്തോഷമെന്നിട്ട് അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് ഇത്രയും മൈലേജ് ഉണ്ടാക്കി തന്ന ഇവരാണ് വിവാദങ്ങൾ എൻ്റെ ഭാഗ്യത്തിന് അന്ന് ഉണ്ടായി പക്ഷേ അതിനുശേഷം ഞാനും മാനസികമായിട്ട് വിചാരിച്ചു മതി ഇപ്പോൾ നമുക്കൊരു ഫേമസ് ഒക്കെ ആയി ഇനി വിവാദം കുറയ്ക്കാന്ന് കരുതി പക്ഷേ അവിടെയാണ് എനിക്ക് പണി കിട്ടിയത് അതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിഗതിൽ എനിക്ക് കുറച്ച് പണി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെ വിവാദങ്ങളിലേക്ക് തന്നെ പോകണമായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കഴിയുമ്പോൾ നോക്കേ നമുക്കൊരു സ്റ്റാർട്ട് കിട്ടി യഥാർത്ഥത്തിൽ ബാഹുബലി പോലെയുള്ള സിനിമ എടുക്കാൻ നേരത്തെ ബാഹുലി സാറേ ബാഹുബലി പോലത്തെ സിനിമകളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നു ഒരുപാട് പണം ഇതിനാവശ്യമുണ്ട് അല്ല അതിൻ്റെ ആദ്യം കൂടെ നമ്മൾ പറയണം നമ്മൾ സിനിമ എടുക്കാൻ പറ്റുമെന്നല്ല അങ്ങനെ ഒരു നിർമ്മാതാവ് വരുവാണെങ്കിൽ ആണെങ്കിൽ മാത്രമല്ല അതിന് കുറെ സാർ എനിക്ക് എനിക്ക് എൻ്റെ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമില്ല സാറിൻ്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് ഇപ്പൊ നിങ്ങളുടെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ക്യാമറയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ വേറൊരു ആത്മവിശ്വാസം കുറവില്ല ഞാൻ പറയുന്നത് ജിമ്മി ജിപ്പും അതെല്ലാം വെക്കുമ്പോണ്ടാവുന്ന ഷോട്ടും ഇതിനൊരു പരിമിതി ഉണ്ടല്ലോ ഒരു സിനിമാക്കാരെന്നുള്ള ഇന്ത്യ പാക്ക് യുദ്ധം നടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ താങ്കളോട് അത്തരത്തിലൊരു സിനിമ മേജർ ഇവക്കെ പട്ടാള സിനിമ എടുക്കണ്ടല്ലോ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോവാണ് താങ്കൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുക ഒരു യുദ്ധം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രധാനമന്ത്രിയാണല്ലോ ഹീറോ വരിക രണ്ട് രാജ്യത്തെയും പ്രധാനമന്ത്രി ആയിരിക്കുമല്ലോ ഹീറോ ആയിട്ട് വരിക ഉം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ഞാൻ ചെയ്യേണ്ടി വരും അല്ല നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല റോഡും ചെയ്യും ഞാൻ പറയുന്നത് അടുത്ത ഒന്നാം തീയതി മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് നമ്മൾ കച്ച കെട്ടി ഇറങ്ങുകയാണ് പലർക്കും സംശയം ഉണ്ടാവും എന്തുകൊണ്ട് യുദ്ധം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ യുദ്ധത്തിൽ തന്നെയായിരുന്നു നമ്മൾ ഒരിക്കലും യുദ്ധത്തിൽ മാറിയിട്ടില്ല നമ്മൾ പ്രധാനമായിട്ട് യുദ്ധം ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത് പക്ഷേ ഇപ്പോൾ തോക്കും വിഷയം കണ്ടും മറ്റുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമുക്ക് നോക്കി അറിയാൻ പറ്റും അതിർത്തി കിടന്നിട്ടുള്ള ഭീകരവാദത്തിൽ മറുപടി പറയുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് പിന്നെ ഇവിടുത്തെ ആണവായുധമായാലും മറ്റുള്ള ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങിവെച്ച തെളിച്ചവും വെളിച്ചവുമുള്ള ആയുധങ്ങളും നമ്മുടെ ഷോക്കേസിൽ വെച്ച് വെറുതെ പ്രദർശിപ്പിക്കാനുള്ളതല്ല ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ വേണ്ടി വന്നാൽ കാർഗിലെ മലകളുടെ അപ്പുറം പോയിട്ട് യുദ്ധം ചെയ്യും നമ്മൾ വേണ്ടി വന്നുകഴിഞ്ഞാൽ കാശ്മീർ താരങ്ങളുടെ മുകളിൽ പോയി യുദ്ധം ചെയ്യും വേണ്ടി വന്നാൽ നമ്മൾ അറബിക്കടൽ കടന്ന് യുദ്ധം ചെയ്യും നമ്മൾ ജയിച്ചിരിക്കും ഈ സിനിമയിലൊക്കെ ഗ്ലാമർ വളരെ നിർബന്ധമായ ഒരു ഘടകമാണോ ആളുകളെ കാസ്റ്റീം തന്നെ പറയാമോ കുറച്ച് ഗ്ലാമറുള്ള ഒരിക്കലുമില്ല സാർ ഒരിക്കലും ഇല്ല ഞാൻ ഞാനൊരു താങ്കളുടെ തന്നെ ഒരു ട്രെയിലറിനതു കണ്ട് ഗ്ലാമറും പിന്നെന്താ ആക്ഷനും ഇതിനപ്പുറവും ഇല്ലെന്ന മറ്റോ എൻ്റെ ടാഗിലെ എൻ്റെ എല്ലാ സോങ്സും ഗ്ലാമറുള്ളതല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ ടിൻറ്റുമാൻ എന്ന കോടീശ്വരൻ സിനിമയിലൊരു സോങ് ഉണ്ട് ഒരു ദേവി ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് എനിക്ക് നന്നായിട്ട് തോന്നി എനിക്ക് നന്നായിട്ട് തോന്നിയെന്ന് ഞാൻ പറയുന്നു അതിൽ നായികമായിട്ട് ഡിസ്കഷനാണ് എങ്ങനെ സമീപിക്കുക ഇതേ എല്ലാ ഓപ്പൺ ചർച്ചകളാണ് സാർ എവിടെയും ഹിഡൻ അജണ്ടാസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു മോളെ മലയാളികളുടെ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ സാറ് പറഞ്ഞോളും നിങ്ങളെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ പറയാൻ പറ്റും എനിക്കും നാട്ടുകാർ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും ഒരല്പം ഗ്ലാമർ കൂടി ഉണ്ടെങ്കിൽ അത് ഹിറ്റാണ് ഗ്ലാമർ മീൻസ് കുറച്ച് ചെറിയൊരു കുഞ്ഞു ഡ്രസ്സ് അല്ലാതെ വളകറായിട്ടൊന്നും എൻ്റെ സിനിമയിൽ ഉണ്ടാവാറില്ല മാത്രമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ഫുള്ള് വറത്തിട്ടൊന്നുമല്ലോ നടക്കുന്നത് ഇത്ര ചെറിയ ഡ്രസ്സ് ഇട്ട് ഇത്ര പെൺകുട്ടികൾ നടക്കുന്നുണ്ട് ശരി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സ് ഇതൊരു കാര്യം ചെയ്യാം ദേവി ശ്രീദേവി എന്നൊക്കെ അല്ലേ ഫുൾ ഡ്രസ്സ് ഇട്ട് ചെയ്തു എന്ന് പറഞ്ഞു ശരി ആ കുട്ടിക്ക് അത്രയും കൊണ്ട് അതിൻ്റെ മനശാസ്ത്രം മനസ്സിലായില്ല വേറെ പാട്ടുകളും വന്നു സർ സാർ ശ്രദ്ധിക്കണം ഗ്ലാമറുള്ള സോങ്സ് നല്ല ഹിറ്റായപ്പോൾ ഈ പാട്ട് ഇപ്പോഴും പത്തായിരം ആളുകളെ കണ്ടിട്ടുള്ളൂ മറ്റേ സോങ്ങ് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ കണ്ടുവന്നുകൂടെ സാറ് നോട്ട് ചെയ്യണം സാർ എനിക്കിത് ബിസിനസ്സാണ് ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞു എനിക്കിത് ബിസിനസ്സാണ് അല്ലാതെ മലയാള സിനിമയിൽ കല കുറഞ്ഞു പോയി ശരി വീട് വിറ്റ് ഒരു സിനിമ എടുക്കാം അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് സിനിമ എടുക്കാം എന്ന് കരുതി അല്ല സന്തോഷി വന്നു എടുക്കുന്ന ആളുകളുണ്ട് ആ അല്ല അങ്ങനെയുള്ളതുകൊണ്ട് സന്തോഷം പണിയിട്ട് എന്തെല്ലാം സന്തോഷ് പണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് ലാഭമാണോ ലാഭമാണ് ലക്ഷ്യം അല്ലാതെ വെറുതെ പണിയും ലാഭം ലാഭം ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ ലാഭത്തെ നഷ്ടത്തെക്കുറിച്ച് ഞാൻ അധികം വരെയാവാറില്ല പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് പിടിച്ചു നിൽക്കണം അതിനെനിക്ക് കിട്ടിയത് ഇപ്പോൾ സാറിന് അറിയാൻ പറ്റും ഇപ്പോൾ ഗീതരോ പകം പറഞ്ഞുകൊണ്ട് കർമ്മണധികാര സ്ഥിതി മാ ഫലേഷ കഥാഞ്ചല മാ കർമ്മം ആദ്യ സങ്കോസ്ത കർമ്മണി നിങ്ങൾക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മഫലത്തിലില്ല അവിടെ ഞാൻ എൻ്റെ എടുക്കുന്നു കൃഷ്ണൻ രാജ്യം എടുത്തപ്പോൾ യൂട്യൂബും ബെറ്റർ ആയിരുന്നു തിയേറ്ററും ഹൈപ്പ് കിട്ടി അത് തിയേറ്ററിൽ ഹൈപ്പ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അടുത്ത സിനിമയിലെങ്കിലും കാരണം നമ്മൾ സാങ്കേതികമായി മെച്ചപ്പെടുന്നുണ്ട് അതൊരു പ്രശ്നം കാരണം ഇനി നമുക്ക് അന്ന് വരുത്തിയത് അന്ന് പറയുന്ന ഡിഫറൻസ് എനിക്ക് ഇന്ന് ഇന്നിനി പറയാൻ പറ്റില്ല അപ്പോൾ എന്നോട് അത്യാവശ്യം ഇതുള്ള ആളുകൾ പറഞ്ഞു സന്തോഷം ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുക ഇതിപ്പോ ഇത്രയൊക്കെ ഉള്ളു കാര്യം കാരണം നമ്മൾ കൂടുതൽ കലയും സാഹിത്യവും നോക്കി കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണോ ഈ വിവാദം ഉണ്ടാക്കാൻ പോകുന്നത് അല്ല സാർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതല്ല അതല്ലാതെ ഞാനായിട്ടുണ്ടാക്കിയില്ല ഞാനുണ്ട് സാറിനോട് മലയാളത്തിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സിനിമകൾ ഇപ്പം എല്ലാം തിയേറ്ററിൽ ഓടുന്നുണ്ട് ഇപ്പം കണ്ടന്റ് വെച്ചിട്ട് അതൊന്നും വിവാദങ്ങളല്ലോ അതിന്റെ കണ്ടന്റ് അല്ലേ സാർ അതിൽ േ വിജയിക്കാറുള്ളൂ വിജയിക്കല്ലേ നമ്മളൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അതാണല്ലോ പ്രധാന അല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സിനിമയുടെ കണ്ട താങ്കൾ പറഞ്ഞല്ലോ ഇപ്പം ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് തിയേറ്ററിലോടാനല്ല ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കണ്ടന്റിൽ 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 വരുത്തിയാൽ അതല്ലേ കുറച്ചുകൂടി നല്ലത് സാർ ഇപ്പം നിലവിലുള്ള കണ്ടന്റ് മോശം എന്ന അഭിപ്രായമില്ല സാറിന് ഉണ്ടാവില്ല സാറ് കണ്ടിട്ടില്ല ആറാമത്തെ കണ്ണുവൊട്ടൻ ആനയാലും അതേസമയം ഞാൻ പറയുന്നു ഞാൻ സാറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുന്നു സാറിന്റെ സജഷൻസിനെ റെസ്പെക്ട് ചെയ്ത് പറയുന്നു ഇപ്പം സാറ് പറയണം നിങ്ങളുടെ കഴിഞ്ഞ ഇപ്പോൾ കാളിദാസൻ കവിത മിനിമോളിൻ്റെ അച്ഛൻ എന്താ സിനിമ ശരിക്കും സൂപ്പർ ഹിറ്റാകുമായിരുന്നു സാർ സാറിൻ്റെ അഭിപ്രായം സാറിന് പോലെ പക്ഷെ അതിൻ്റെ കണ്ടന്റ് ഒരു മാറ്റം വരുത്തി നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്താൽ നിങ്ങളെ ഒന്നും കണ്ടില്ല കണ്ടന്റ് മാറ്റം എന്ന് വെച്ചപ്പോൾ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു ജനറൽ ഞാൻ പറഞ്ഞു വിവാദങ്ങൾ ഞാൻ പറഞ്ഞ വിവാദങ്ങളുടെ ഇഷ്യൂ മാത്രം അല്ല പക്ഷെ പ്രശ്നം ഈ കണ്ടന്റ് എനിക്ക് തോന്നിയില്ല സന്തോഷ് തന്നെ പറയുകയാണ് ആറാമത്തെ സിനിമയുടെ സമയത്തും ആളെ കൂട്ടാൻ എനിക്ക് വിവാദം ആവശ്യമാണ് നന്നാക്കിയാൽ പോലെ ആളെ കൂട്ടാൻ അതെന്തിനാണത് കൊള്ളാവുന്ന സിനിമ എടുക്കുന്ന ആളാണ് സന്തോഷ് പണ്ട് ധാരണ ജനങ്ങൾക്കുണ്ടായാൽ പിന്നെന്തിനാണ് വിവാദം ായിരുന്നു എന്റെ അഞ്ചു സിനിമ കണ്ട മനുഷ്യനാ പറഞ്ഞിരുന്നത് അല്ല അത് നിങ്ങളുടെ പ്രസ്താവനയാണ് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത സിനിമക്ക് ശ്രദ്ധ കിട്ടുന്നത് താങ്കളുടെ പ്രസ്താവന അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കാൻ അതല്ല നിലവിലുള്ള കണ്ടന്റ് ഫീൽ ചെയ്യുന്നില്ല ഒരു സൂപ്പർ സ്റ്റാർ ആവുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം സാർ സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതിനാട്ടം ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ പറയാൻ എനിക്ക് താല്പര്യമില്ല ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്നതിന് മുമ്പ് നമ്മളെവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുടെയും കുറിച്ച് ഞാൻ ശരിക്കും പഠിച്ചു ഇവർ തിയേറ്ററിൽ കിടുകയാണ് കിടുകയാണ് നന്നായി അഭിനയിക്കും നല്ല ഡയലോഗ് പക്ഷേ ഇവരുടെ ഇൻ്റർവ്യൂ എല്ലാം വരുമ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ആ ഒരു മീൻസ് അവരെവിടെയും തൊടാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒന്നിനും വയ്യേ ചേട്ടന്മാരെ ഇതെന്ന് എപ്പോൾ കഴിയും എന്ന രീതിയിലാണ് വരുന്നത് ഞാൻ ചിലരുടെയൊക്കെ പ്രസ് മീറ്റിങ്ങിലെല്ലാം കണ്ടപ്പം എനിക്കൊരു അവാർഡ് കിട്ടി ശരിയേ പോട്ടെ ആ സിനിമയെക്കുറിച്ച് പോലും ആരെങ്കിലും ചോദിച്ചാൽ ഇത് ശരിക്കും നിങ്ങൾ അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്ന് പേടിച്ചിട്ട് ഈ മനുഷ്യൻ ഓടുന്ന പോലെ എനിക്ക് മിനിമം ഒറ്റ വാക്ക് ഒരു സ്റ്റാറിൻ്റെ അത് കണ്ടതാണ് അപ്പം അന്ന് എനിക്ക് മനസ്സിലായി സർ ലൈവിൽ അത്ര വലിയ സംഭവം അല്ല മനസ്സിലായി എൻ്റെ ഇതാണ് തീർത്തും വ്യക്തിപരമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ഓപ്പീനിയൻ ഉണ്ടാവാം ആ ഏത് ഇൻ്റർവ്യൂ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഒരു ടോക്ക് ഷോയിൽ വന്നിട്ട് അത് പറയുന്നത് ശരിയോ തെറ്റോ ആവട്ടെ ആ വിഷയം കൃത്യമായി അവതരിപ്പിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും ടാലൻറ്റഡ് ആയ മനുഷ്യൻ സന്തോഷം പഠിച്ചിട്ടാണെന്ന് മലയാളികളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന ലക്ഷ്യം എന്നാണ് ലക്ഷ്യം അതിലേക്കായി ഒരു സ്റ്റെപ്പേ വെച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റൊമ്പത് സ്റ്റെപ്പ് ഇവിടെ ഇവിടെയുണ്ട് മലയാളത്തിൽ ഈ എനിക്ക് മലയാളത്തിൽ ആലോചന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹിന്ദിയിൽ അക്ഷയ വിമർശനം ഇഷ്ടമാണ് അതേപോലെ തന്നെ

നിന്റെ എന്നെ കനിയണമേ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സന്തോഷമുണ്ടി നന്ദി ഇത്രയും നേരം മീറ്റ് അടുത്ത അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം